യേശു ക്രിസ്തുവിൽ വാത്സല്യ സഹോദരി സഹോന്മാരെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ ദൈവം അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എഫേസ്യ ലേഖന പഠനത്തിൻ്റെ 34-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഈ സായന സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവസ്ഥാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗം എങ്ങനെ ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ കെട്ടിപ്പടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നത്. അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനാത്മകമായി പഠിക്കുവാൻ ദൈവം സംഗതിയാക്കി. ഇന്ന് നാം അതിൻ്റെ ബാക്കിഭാഗം 18 മുതൽ ഉള്ള ബാക്കിഭാഗങ്ങളാണ്, 32 വരെയുള്ള വാക്യങ്ങളാണ് വളരെ സംഗ്രഹമായി ഈ സമയത്ത് ചിന്തിക്കുവാൻ ദൈവസ്ഥാനം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഡു നോട്ട് ഗെറ്റ് ഡ്രങ്ക് ഓൺ വൈൻ വിച്ച് ലീഡ്സ് ടു ഡെബച്ചറി, ഇൻസ്റ്റെഡ് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, സ്പീക്ക് ടു വൺ അനദർ വിത്ത് സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്. Sing and make music in your heart to the Lord, always giving thanks to God the Father for everything in the name of our Lord Jesus Christ. Submit to one another out of reverence for Christ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് പറയുന്ന അതിപ്രധാനമായിരിക്കുന്ന സന്ദേശം. ഈ വേദഭാഗത്ത് നിന്ന് ഇന്ന് രാത്രി സന്ധ്യാസമയത്ത് ഹൗ ടു ബ്രിങ് ഹെവൻ ഓൺ എർത്ത്, അതായത് സ്വർഗത്തെ എങ്ങനെ ഭൂമിയിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എവരി ക്രിസ്ത്യൻ ഫാമിലി ഈസ് എ മിനിയേച്ചർ ഓഫ് ഹെവൻ എന്നാണ് പറയുന്നത്. അതായത് ഓരോ ക്രിസ്തീയ ഭവനവും അത് സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പ്രതീകമാണ്. നമ്മളിത് കാണുന്ന വെറും സാധാരണ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് വീടിൻ്റെ നായകനായ പുരുഷൻ യഹോവഭക്തനായിരുന്ന ഭാര്യ വീടിൻ്റെ അകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരുന്ന മക്കൾ കർത്താവിൻ്റെ മേശയ്ക്കും പ്രാർത്ഥനാമേശയ്ക്കും ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അങ്ങനെയുള്ള കുടുംബം ദൈവ പ്രമാണങ്ങൾ അനുസരിച്ച് പ്രമാണ അധിഷ്ഠിതമായി ജീവിക്കുന്ന കുടുംബമാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ശാശ്വതമായ ജീവനും അനുഗ്രഹവും വാഴുവാൻ ഇടയായിത്തീരുന്നത്. ആ ബന്ധത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ താൻ പറയുകയാണ്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ഈ ഭാഗത്തു നിന്ന് 3 അതിപ്രധാനമായ സംഗതികളാണ് ഒരു ക്രിസ്തീയ ഭവനം, അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന, കർത്താവിന് കീഴ്പ്പെടുന്ന, അനുസരിക്കുന്ന, ദൈവപ്രമാണത്തെ പാലിക്കുന്ന ഒരു ക്രിസ്തീയ ഭവനത്തിലെ സ്വർഗീയ അനുഭൂതിയുടെ ത്രിവിധമാകുന്ന ഭാവങ്ങൾ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, ബി ജോയ്ഫുൾ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. സന്തുഷ്ട കുടുംബമായിരിക്കുക, സന്തോഷം ഉള്ളവരായിരിക്കുക. 2 പറയുന്നത് ബി താങ്ക്ഫുൾ, അതായത് നന്ദിയുള്ളവരായിരിക്കുക. 3 പറയുന്നത് ബി സമിസീവ്, അതായത് സമർപ്പണ മനോഭാവം ഉള്ളവരായിരിക്കുക. ഈ അനാലജി അപ്പോസ്തലൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ഓരോ ക്ലൈമാറ്റിക് സോൺ അനുസരിച്ചും അവിടുത്തെ അന്തരീക്ഷം അത് ഉയർന്നും പൊങ്ങിയും കൊണ്ടിരിക്കും. അത് അളന്ന് കിട്ടപ്പെടുന്നത് തെർമോമീറ്റർ കൊണ്ടാണ്. ശരീരത്തിൻ്റെ ഊഷ്മാവ് അത് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഒരു തെർമോമീറ്റർ കൊണ്ട് അതിനെ നമുക്ക് അളന്ന് എത്രമാത്രം കൂടി എത്രമാത്രം കുറഞ്ഞു എന്ന് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അതുപോലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരണമായി ഉയർന്നും താങ്ങിയും ഇരിക്കുന്ന ഒന്നല്ല, താണിരിക്കുന്ന ഒന്നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് സർക്കംസ്റ്റൻസസ് ദ ഫാം ക്രിസ്ത്യൻ ഫാമിലി വിൽ ഓൾവേസ് ഹാവ് ദ ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ വിതിൻ ദ ഫാമിലി. അതായത് ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അതിൻ്റെ ആത്മീയ അന്തരീക്ഷം എപ്പോഴും സന്തോഷപൂർണം ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും സന്തോഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത്.
റോമൻ കാരാഗ്രഹത്തിലായിരുന്ന സമയത്താണ് ഈ കാരാഗ്രഹ ലേഖനങ്ങളായ എഫേസ്യ, ഫിലിപ്പിയ, ഫൈലിമോൻ, കൊലോസിയ ഈ ലേഖനങ്ങൾ എഴുതുന്നത്. ആ ലേഖനങ്ങൾ എഴുതുമ്പോഴും താൻ തടവറയിൽ ചങ്ങലകളാൽ ബന്ധിതനാണ്, തന്റെ സ്വാതന്ത്ര്യം എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്ന കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചുകൊള്ളുവിൻ എന്നാണ്. ഇവിടെ പറയപ്പെടുന്ന ഈ അനാലജി ശ്രദ്ധിക്കുക. ഈ അനാലജിയിൽ ആദ്യം പറയുന്നത് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനിറപ്പുണ്ടാകുമല്ലോ. നാല് കാര്യങ്ങളാണ് ഈ വീഞ്ഞു കുടിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യം. നന്നായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതറിയാം. എനിക്ക് അനുഭവവശത്ത് ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യ, കാരണം ഞാൻ മദ്യം ഉപയോഗിക്കുന്ന ഒരാളല്ല. വീഞ്ഞു കുടിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, വീഞ്ഞിനാൽ നിയന്ത്രിതനായിത്തീരുന്നു. ഇവിടെ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനിറപ്പുണ്ടാകുമല്ലോ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിത്തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഞ്ഞ് അതായത് മദ്യം കഴിച്ചു കഴിയുമ്പോൾ മദ്യം ഒരു മനുഷ്യൻ്റെ സമ്പൂർണമായ നിയന്ത്രണം മദ്യം ഏറ്റെടുക്കുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വിശ്വാസി നിറയുമ്പോൾ അവൻ്റെ സ്വന്തം ഇച്ഛയല്ല, അവൻ്റെ ഇച്ഛയുടെ സ്വാതന്ത്ര്യത്തെ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുകയും പരിശുദ്ധാത്മാവിനാൽ അവൻ നിയന്ത്രിതനായിത്തീരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത ജീവിതത്തിൻ്റെ ചേഷ്ടകളാണ് ജഡീകന്മാരായ ആളിൽ കൂടി പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മദ്യം കഴിക്കുമ്പോൾ മദ്യത്താൽ ഒരു വ്യക്തി നിയന്ത്രിക്കപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിയന്ത്രിക്കപ്പെടുന്നു. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം, ഈ മദ്യം കഴിക്കുന്ന ആളുകൾ പലപ്പോഴും ഭോഷന്മാരെ പോലും പെരുമാറുന്ന കാണാൻ കഴിയുന്നുണ്ട്. എന്തായി ഭോഷന്മാർ? എല്ലാ ഭോഷത്തിലും അവർ പറയും, എല്ലാ ഭോഷത്തിലും അവർ പ്രവർത്തിക്കും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, കോഴഞ്ചേരി നിന്ന് മേലുകര എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മേലുകര കീഴ് രണ്ട് സ്ഥലങ്ങളുണ്ട്, എൻ്റെ അടുത്താണ് ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടെ എൻ്റെ മദറിൻ്റെ ഒരു കസിൻ താമസിക്കുന്നുണ്ട്. ഞാൻ അവിടോട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് കുടിച്ച് മത്തായ ഒരു മനുഷ്യൻ വിവസ്ത്രനായി റോഡിൻ്റെ സൈഡിൽ ഒരു കാനയിൽ കിടക്കുകയാണ്. അദ്ദേഹം കാനയിൽ കിടക്കുമ്പോൾ മനോഹരമായൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഒരു നൂല് പോലും ആ ശരീരത്തിന്മേലില്ല, വസ്ത്രമെല്ലാം മാറി, മദ്യം കഴിച്ച്. കണ്ടാൽ ലജ്ജ തോന്നും. അദ്ദേഹം കിടക്കുകയാണ്. എന്നാൽ ആരും വഴി പോകുന്നവൻ പോലും ഒരു തുണിക്കഷ്ണം എടുത്ത് പറഞ്ഞ ദേഹത്ത് ഇടുന്നില്ല, കാര്യം കുടിച്ച് വെളിവില്ലാ കിടക്കുകയല്ലേ. അവൻ പാടിക്കോട് കിടക്കുക അവിടെ സാധു കൊച്ചുന്ന ശേഷം മനോഹരമൊരു പാട്ട്, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ എന്ന് പറഞ്ഞാൽ, ഹീ മെയ്ഡ് ഹിംസെൽസ് ഫൂൾ ബിഫോർ അതേഴ്സ്. മദ്യം കഴിച്ചു കഴിയുമ്പോൾ ഇവൻ്റെ സുബോധം നഷ്ടപ്പെടുകയാണ്. സുബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവനൊരു ഫോഷനെ പോലെ ബിഹേവ് ചെയ്യുക. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുപോലെ നിറഞ്ഞു കഴിയുമ്പോൾ ഇതേ അനുഭവം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഒരുമിച്ച് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവാത്മാവിൻ്റെ ദിവ്യ ജ്ഞാനത്താൽ അവൻ സമ്പൂർണ്ണമായി എന്ത് ചെയ്യും, സന്തോഷത്തോടെ പാടുകയും ചെയ്യും. അത് ജീവിതത്തിൻ്റെ രണ്ടാമത്തെ അനുഭവമാണ്. മൂന്നാമത് വായിക്കുന്നത് ഒരു ഈ മദ്യപനാകുന്ന ആളുകൾ അവൻ മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്കിലേക്ക് ക്ഷണിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കവലകളിലൊക്കെ, കേരളത്തിലെ കവലകൾ, ഇതിപ്പോൾ വികസിത രാജ്യമായ ഇംഗ്ലണ്ട്, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, കാനഡ, ഈ രാജ്യങ്ങളിലൊന്നും തെരുവുകളിൽ ഞാൻ ഈ പറയുന്ന ദൃഷ്ടാന്തം പ്രായോഗികമല്ല. കേരളത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വടക്കേന്ത്യയിലും അധികം ഞാൻ കണ്ടത്, കേരളത്തിലെ പല സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മദ്യം കഴിച്ചു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് തങ്ങൾ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ഭാവം ഉണ്ടാവും. ഈ ഭാവം ഉണ്ടായി കഴിയുമ്പോൾ അവരവിടെ നിന്നറിയാവോ, ഈ ഭോഷന്മാരായ ആളുകൾ അവര് മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്കാകാൻ വേണ്ടി വലതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. വലതൊക്കെ പറയോ, ആവശ്യമില്ലാത്ത കമന്റികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതായത് പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ തൻ്റെ വായിൽ തോന്നുകൊക്കെ പറയുകയല്ല, മറിച്ച് അവൻ കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കുകയാണ്. അതാണ് കർത്താവും പറഞ്ഞത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഇത് കർത്താവ് നമ്മോട് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൽപ്പനയാണ്. അപ്പോൾ മദ്യപൻ നവായിക്കുന്നു, അവൻ മദ്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നു, ആത്മാവ് നിറഞ്ഞവൻ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. മദ്യപൻ തന്നെ തന്നെ വിഡ്ഢിയാക്കുന്നു, പരിശുദ്ധാത്മാവ് നിറയുന്നവൻ തന്നെത്താൻ ജ്ഞാനിയാക്കി തീർക്കുന്നു. മദ്യപൻ മറ്റുള്ളവരുടെ ശ്രദ്ധയെ തങ്കിലേക്ക് ആകർഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറഞ്ഞു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ക്രിസ്തുവിംഗിലേക്ക് തൻ്റെ ശ്രദ്ധയെ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിപ്പിക്കുന്നു. നാലാമത്, മദ്യപൻ പലപ്പോഴും പാട്ടുപാടി, നമുക്കറിയാം മിക്കവാറും കുടിയന്മാര് പാടുന്ന കാണാം, എന്നും കുടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടും, പാടിക്കൊണ്ടേ നടക്കും. അപ്പോൾ ഇത് അവൻ പാടുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി എന്നുള്ള പാട്ടുകളാണ്. ചില ആളുകൾ അബ്യൂസീവ് വേർഡ്സ് പറഞ്ഞാണ് നടക്കുന്നത്, നമ്മളതെല്ലാം കേട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ. അവർക്ക് അവർ അവിടെ അമ്മ പെങ്ങന്മാർ ആരെങ്കിലും നിൽക്കുന്നെന്നോ
മറ്റുള്ള യുവ സഹോദരന്മാരോ യുവതികളോ ദേശത്ത് പാർക്കുന്നു എന്നുള്ള ചിന്തയില്ല. സിംപ്ലി കീപ് ഓൺ സ്പീക്കിംഗ് സംതിങ്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും, പുലമ്പിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതിൻ്റെയും അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ആനന്ദിച്ചുകൊണ്ടിരിക്കും. സങ്കീർത്തനങ്ങളൊക്കെ ദൈവത്തിന് പാടിയ സ്തുതിഗീതങ്ങളാണ്. അവിടെ ദാവീദൊക്കെ ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളിൽ അവൻ ഏർപ്പെട്ട സമയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിച്ച് മധുരമായി 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും കിന്നരം കൊണ്ടും തന്ത്രിനാഥങ്ങളാൽ പാടിയ മനോഹരമായ ഗാനങ്ങളാണ് സങ്കീർത്തനങ്ങളായി രൂപം പ്രാപിച്ച് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ക്രിസ്തീയ ഭവനത്തിൻ്റെ ഒന്നാമത് ലക്ഷണം, ആ ഭവനം എല്ലായ്പ്പോഴും ജോയ്ഫുള്ളായിരിക്കും. അതായത് സന്തോഷം, ദൈവത്തിൻ്റെ സന്തോഷത്താൽ നിറഞ്ഞ് പാടുന്ന ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ഭവനമായിരിക്കും. 2, ബി താങ്ക്ഫുൾ. അതായത് 5:20 വായിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഏതെല്ലാം കാര്യങ്ങൾ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു വിശ്വാസി, ഒരു ക്രിസ്തീയ ഭവനം എപ്പോഴും നന്ദിയുള്ളതായിരിക്കണം. മക്കൾ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം. അതായത് തങ്ങളെ ജനിപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അരിഷ്ടതകളിലും ആ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്ത് അവർക്കാവശ്യമായ ആഹാരം, അവർക്ക് വേണ്ടുന്ന മരുന്ന്, അവർക്ക് വേണ്ടുന്ന വസ്ത്രം, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം, വിവാഹപ്രായമാകുമ്പോൾ അവർക്ക് വിവാഹം, അവരുടെ തൊഴിൽ, ഇതെല്ലാം അവർക്ക് ചെയ്തു കൊടുത്ത അവരുടെ മാതാപിതാക്കൾ, അവരോട് എന്ത് ചെയ്യണം, ഈ മക്കൾ നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെ 3 കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞത്, യജമാനന്മാരും ദാസന്മാരും ഭാര്യമാരും ഭർത്താക്കന്മാരും അതുപോലെ മക്കളും മാതാപിതാക്കളും, ഈ 3 പ്രത്യേക മണ്ഡലങ്ങളിൽ അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഇവിടെ പറയുന്നത് എന്ത്, എപ്പോഴും അവർ നന്ദിയുള്ളവരായിരിക്കണം. നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. അതായത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റ് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നാം ദൈവത്തിന് പ്രതിപകരമായി അർപ്പിക്കുന്ന സ്നേഹ പ്രകടനമാണ് നന്ദി എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് താങ്ക്സ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറ നോ മെൻഷൻ എന്ന് തിരിച്ചുടനെ പറയും. നേരെ മറിച്ച് നമ്മൾ അമേരിക്കയിലോ യൂറോപ്പിലോ കാനഡയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം എന്ന് അവർ പ്രതികരിക്കും. അത് അവരുടെ സംസ്കാരം. നമ്മുടെ മലയാള സംസ്കാരം നോ മെൻഷൻ എന്ന് പറയും. ഇവൻ അങ്ങനെ ഒരു നന്ദിയുള്ളവനല്ലെന്ന, ഒരാളുടെ നന്ദി സ്വീകരിക്കാൻ പോലും നന്ദിയുള്ളവനല്ല. ഇതാണ് ഈ മലയാളിയുടെയൊക്കെ പ്രത്യേകത. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് നിങ്ങൾ ചെയ്യണം, എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തിന് നന്ദി പറയണം. ഏതെല്ലാം കാര്യങ്ങളും നന്ദി പറയണ്ടേ? ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും ദൈവം നമുക്ക് തരുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നമുക്ക് ധനം തന്നാൽ ധനത്തിന് നന്ദിയുള്ളവരായിരിക്കണം, ആരോഗ്യം തന്നാൽ ആരോഗ്യത്തിന് നന്ദിയുള്ളവരായിരിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങൾക്കും എല്ലാം നമ്മൾ ദൈവം പാകെ നന്ദി ഉള്ളവരായിരിക്കണം എന്നാ പോസ്റ്റും പറയുന്നു. ഹൃദയത്തിൽ നിന്നാണ് ഈ നന്ദി ഉയർന്നു പോകുന്നത്. അതുപോലെ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യവും ഏതെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ നന്ദി പ്രകടനം ചെയ്യുന്നവരാണ് നമ്മൾ. ഇത് പക്ഷേ പൗലൂസ് പറയുന്നത് എല്ലാറ്റിനായും നന്ദിയുള്ളവരായിരിക്കണം എന്നാണ്. കർത്താവ് അനുകൂലമായി തന്നാലും പ്രതികൂലമായി തന്നാലും എല്ലാം എല്ലാറ്റിനായും എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായി ഇരിക്കുക. 3 അതിൻ്റെ 5 അധ്യായത്തിൻ്റെ 21-33 വരെയുള്ള വാക്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. എൻ്റെ വീഡിയോ ഒരു 25 മിനിറ്റിലുള്ള ഒതുക്കേണ്ടത് വളരെ ആവശ്യം, കാരണം പലരും ഇപ്പോൾ സൂമിൻ്റെ അതിപ്രസരം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ലോങ് മെസ്സേജുകൾ കേൾക്കാൻ ആളുകൾ ഇഷ്ടപ്പെടാറില്ല. 3 പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, സമർപ്പണമുള്ളവരായിരിക്കണം. അതായത് മക്കൾ മാതാപിതാക്കൾക്കും ദാസന്മാർ യജമാനന്മാർക്കും അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നു ഭാര്യ ഭർത്താവിനും പരസ്പരം സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതം, അതാണ് സ്വർഗത്തിൻ്റെ അനുഭവം, ഭൂമിയിൽ വാഴുന്ന ഭവനം എന്ന് പറയുന്നു. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുക, അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ദാസന്മാർ യജമാനന്മാരെ എന്ത് ചെയ്യുക, അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് ഇരിക്കുക, അതുപോലെ മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കൾ നൽകുന്ന നല്ല പരിചരണത്തിനും ആലോചനയ്ക്കും കീഴ്പ്പെട്ട് അനുസരിക്കുക. ഒരു പക്ഷേങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രായം കുറവുള്ളവരായതുകൊണ്ട് പോരായെങ്കിൽ മാതാപിതാക്കളായ നമ്മളെക്കാൾ വിദ്യാഭ്യാസമോ മറ്റ് പൊതുലോകമുള്ള ബന്ധുവോ ഒക്കെ അവർക്കുള്ളതുകൊണ്ട് നമ്മൾ പറയുന്ന ബുദ്ധിപരവും നല്ലതുമായ പല ആലോചനകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില സമയത്ത് അത് ബുദ്ധിയില്ലാത്തതും അതുപോലെ നന്മയല്ലാത്തതുമായി അവരുടെ യൗവനത്തിൻ്റെ ആ പ്രസരിപ്പുകൊണ്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും മാതാപിതാക്കൾ പറയുന്ന നല്ല കാര്യങ്ങൾ, അവർ മക്കളെക്കുറിച്ച് ഒരിക്കലും മോശമായി പറയുകയില്ല. ഏത് കുഞ്ഞുങ്ങളും
അവരുടെ ഭാവി നന്മയുണ്ടാകുവാൻ അനുഗ്രഹമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ മാത്രമേ സ്നേഹമുള്ള മാതാപിതാക്കൾ ആഗ്രഹിക്കുകയുള്ളൂ. അവർ പറയുന്ന വഴികളാണ് മക്കൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാരിൽ ജീവിച്ചിരുന്ന ആളുകൾ നല്ല പാലപ്പൂ പോലെ നിറമുള്ള ചില പെൺകുട്ടികളെ, ചീനച്ചട്ടിന് നിറമുള്ള പുരുഷന്മാരെ വിവാഹം കഴിച്ച് ചേർത്ത് നമ്മുടെ ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ അന്ന് ചോയ്സ് ഈ ചെറുക്കനും പെണ്ണുമായിരുന്നില്ല, പേരൻസിനായിരുന്നു. പേരൻസ് ആ വിവാഹം ആലോചിക്കും, മക്കളെ വിവാഹം കഴിക്കും, അവർ മാതാപിതാക്കൾ പറയുന്ന നന്മയ്ക്ക് അനുസരിച്ചിരിക്കും, അവർക്ക് സന്താനങ്ങളുണ്ടാകും, അവർ അനുഗ്രഹപ്പെടുത്തിയപ്പെട്ടവരായി തീരും. ഇന്നത്തെ കാലം അതിപ്പോൾ അങ്ങനൊന്നുമല്ല. ഇന്ന് മക്കളെല്ലാം മാതാപിതാക്കൾക്ക് വാസ്തവത്തിൽ വലിയ വില കൽപ്പിക്കുകയില്ല. പിന്നെ അവരെ വളർത്തിക്കൊണ്ട് വരിക, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ആഹാരം കൊടുക്കുക, വിവാഹം നടത്തി കൊടുക്കുക, ജോലി കാര്യങ്ങളിൽ സഹായിക്കുക, പണം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ അവർ യൂസ് ചെയ്യും, അതായത് ഉപകരണങ്ങളായി ഉപയോഗിക്കും. ഈ ആവശ്യമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ആലോചനയൊന്നും അവർക്കൊരു ആലോചനയായിട്ട് തോന്നാത്ത ഒരു വിചിത്ര കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ പൗലൂസ് പറയുകയാണ്, സബ്മിറ്റ് യുവേഴ്സ് സെൽസ്, അതായത് കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ചിരിക്കുക. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കീഴ്പ്പെട്ട് അനുസരിക്കുക. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ എന്തു ചെയ്യുക? സ്നേഹിക്കുക. ഇങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം സ്വർഗത്തിൻ്റെ പ്രമാണങ്ങളായി അപ്പോസ്തലൻ പറയുകയാണ്. ഇപ്പോൾ സ്വർഗത്തിൻ്റെ അനുഭൂതി ഭൂമിയിൽ ഒരു ഭവനത്തിലുണ്ടാകുന്നതിന് നിദാനമായ മൂന്ന് കാര്യങ്ങളായി എഫേസ് ലേഖനം 5:18-33 വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നത്, 1, ബി ജോയ്ഫുൾ, എന്തു ചെയ്യുക? സന്തോഷം ഉള്ളവരായിരിക്കുക. 2, ബി താങ്ക്ഫുൾ, നന്ദിയുള്ളവരായിരിക്കുക. 3, ബി സബ്മിസീവ്, സമർപ്പണമുള്ളവരായിട്ട് ഇരിക്കുക. അപ്പോൾ സന്തോഷം, അതുപോലെ തന്നെ നന്ദി, സമർപ്പണം, ഇത് മൂന്നും ഒന്നിച്ച് യോജിക്കുന്നൊരു ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിയലി ബി എ മിനിയേച്ചർ ഓഫ് ദി ഹെവൻ, അതായത് സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് ആയിട്ട് ആ ഭവനം മാറും. അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ശാശ്വതമായിട്ട് ഉണ്ടാകും. ദൈവമായ കർത്താവ് നമ്മെ ഈ പഠനത്തിൽ സഹായിക്കട്ടെ. എഫേസ്യർ ലേഖനം 5 ഈ എപ്പിസോഡിലൂടെ പര്യവസാനിക്കുന്നു. കർത്താവിന് വെച്ചാൽ അടുത്ത ദിവസം 6 നമുക്ക് പഠിക്കുവാനായി ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ബദ്ധപ്പാടുകളും തിടുക്കമുള്ള മറ്റ് പല സൂം മിനിസ്ട്രികളും ബൈബിൾ ക്ലാസ്സുകളും ഒക്കെ ഈ ദിവസങ്ങളായിട്ടുള്ളത് കൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഈ ക്ലാസ് കണ്ടു ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആസ് സൂൺ ഐ ഗെറ്റ് ദി ടൈം, സമയം ലഭിക്കുന്നതനുസരിച്ച് ഞാൻ വരുന്നത്. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ പരമ്പരകൾ നിശ്ചയമായി നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. പലരും എന്നെ വിളിച്ച് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു, ഈ ക്ലാസ്സുകൾ അവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുള്ള നന്ദി ദൈവനാമത്തിൽ പ്രകാശിപ്പിക്കുന്നു. ബലഹീനായ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മഹത്തരമായ സുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർ.